ഡബിൾ കോമ്പോസിറ്റിംഗ് ലെയർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച പരസ്യചിത്രം ലിംഗ ബുക്കിൽ ഇടം പിടിക്കാൻ ഒരുങ്ങുന്നു. 247 ദൃശ്യങ്ങൾ കോർത്തിണക്കി യുവ സംവിധായകൻ വിനീത് മോഹനാണ് പരസ്യചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. സമാന്തരമായി ക്രമീകരിച്ച രണ്ട് ഗ്ലാസ് തട്ടുകളാണ് പരസ്യചിത്രത്തിന്റെ ലൊക്കേഷൻ. അടിയിലെ തട്ടിൽ വീടിന്റെ ഇന്റീരിയർ, പ്രത്യേകം തയ്യാറാക്കിയ സ്റ്റാൻഡിൽ ക്യാമറ, ഹൈ ആംഗിളിൽ വെച്ചാണ് ചിത്രീകരണം. മുകൾ തട്ടിലെ ഗ്ലാസിൽ കിടക്കുന്ന രീതിയിലാണ് അഭിനേതാക്കളുടെ സ്റ്റിൽ എടുത്തിരിക്കുന്നത്. ആകെ 247 സ്റ്റില്ലുകൾ. ഇവയുടെ വേഗത വർദ്ധിപ്പിച്ചാണ് കുട്ടികളെ ആകർഷിക്കുന്ന ഐസ്ക്രീമിന്റെ ഈ 1 മിനിറ്റ് പരസ്യം ഒരുക്കിയിരിക്കുന്നത്. ഒരു ബ്രസീലിയൻ ആൽബമാണ് അടിമാലി സ്വദേശിയായ വിനീത് മോഹനെ ഇത്തരത്തിലൊരു പരീക്ഷണത്തിന് പ്രേരിപ്പിച്ചത്. സ്റ്റോപ്പ് മോഷൻ ഉപയോഗിച്ചുള്ള ഡബിൾ ലെയർ സാങ്കേതിക വിദ്യ ഇന്ത്യയിൽ തന്നെ ആദ്യമാണെന്ന് വിനീത് പറയുന്നു. സ്ക്രിപ്റ്റ് പറയുമ്പോൾ ഒരു 2D ഇതിൽ, ഒരു ഫ്ലാറ്റ് സർഫസിൽ പറയേണ്ട ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിലിംഗ് ആയിട്ട് അതിനെ പറയാൻ കഴിയുന്ന ഒരു ഓപ്ഷനെ കുറിച്ച് ആലോചിച്ചു. അങ്ങനെയാണ് ഒരു ഈ ഒരു മൾട്ടിപ്പിൾ ലെയർ കോമ്പോസിറ്റിംഗ് എന്നൊരു ഇതിൽ ചെയ്യാൻ അതിനെ കുറിച്ച് ആലോചിക്കാനുണ്ടായത്. ആശയവും സംവിധാനവും വിനീതാണ് നിർവഹിച്ചിരിക്കുന്നത്. അനിമേഷൻ ഉപയോഗിക്കാതെ കുറഞ്ഞ ചെലവിൽ പരസ്യമെടുക്കാമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. പരസ്യം ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിക്കാൻ ഒരുങ്ങുന്നതിന്റെ സന്തോഷത്തിലാണ് വിനീത്. ജയ്സ് കുര്യൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.